ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഷഹന. അപ്പം നിങ്ങൾക്ക് ഇന്ന് തമ്പിനയിൽ കണ്ടു വന്നതായിരിക്കും. അപ്പോൾ അറിയാമല്ലോ, നമ്മളിപ്പം യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, ചെറുപയർ കൊണ്ടുള്ള ഒരു ഇതില്ലേ, പോപ്കോൺ, അത് നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം. പറ്റുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കുറേ ഇപ്പോൾ ഷോർട്സ്, കുറേ ഒരുപാട് ഷോർട്സ് കണ്ടോ, അതിനകത്തെല്ലാം നല്ല അടിപൊളി പോപ്കോൺ. നമുക്ക് ഇത്രയും നാളും അറിയാൻ പറ്റാതിരുന്ന ചെറുപയർ കൊണ്ട് ഇത്രയും നല്ല പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഏതായാലും ചൈനക്കാരല്ലേ, അപ്പം നമുക്ക് ചൈനീസ് ഉൽപ്പന്നം പോലെ പറ്റിയതാണോ അല്ലയോ എന്നൊക്കെ നോക്കാം. ഏതായാലും നമുക്ക് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാട്ടോ ലൊക്കേഷനൊക്കെ കണ്ടാൽ തന്നെയാണ്, പച്ചപ്പ് പിടിച്ചൊക്കെ കിടക്കും. അവിടെയൊക്കെ മൊത്തം ചുറ്റും റബ്ബറൊക്കെയാണ്. അപ്പം നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോയാലോ. ചെറുപയർ കൊണ്ട് നമ്മൾ പോപ്കോൺ റെഡിയാക്കുന്നു. പോപ്കോൺ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഉള്ള എൻ്റെ അനിയത്തിമാരൊക്കെ എന്നെ കൊന്ന് പെട്ടിയിലാക്കും. ഞാൻ അവരോട് പറഞ്ഞു നിർത്തിയേക്കുക, ഇപ്പം പോപ്കോൺ ഉണ്ടാക്കി തരാം. അല്ലെ, പിന്നെ ലാസ്റ്റ് പോപ്കോൺ നമ്മൾ മേടിച്ചാണെങ്കിലും കൊടുക്കണം. ഓക്കെ, അത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആ, പിന്നെ ഒരു സ്പെഷ്യൽ കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് നെക്കി അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ട്, എന്നാലേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. സോ നിങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പം ഈ കുക്കറൊന്ന് ജസ്റ്റ് ആദ്യം നമ്മൾ കുക്കറൊന്ന് ഓൺ ചെയ്യാം. കുക്കറല്ല, കുക്കർ ഓൺ ചെയ്തു. ആ, എന്നിട്ട് നമ്മളിനി കണ്ടോ, ഇവളമാരൊക്കെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, അവരാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. ഇത് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചെന്ന് തോന്നുന്നു. ആ, കുഴപ്പമില്ല. ആ, ഇനി നമ്മൾ കണ്ടോ ചെറുപയർ കഴിച്ചു. ചെറുപയർ ഇനി നമ്മൾ ഇത്രയും ചെറുപയറൊന്നും ഇടണ്ട, ആദ്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ശരിയായെങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട് പോപ്കോൺ റെഡിയാവാതിരിക്കണ്ട. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് അവർ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്യും നമ്മുടെ, നമ്മളിനി ഇത് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് അതായത് ഇതായി വരുന്നുണ്ട്. പോപ്കോൺ ഒന്നും ആകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ആ, അതുണ്ട്. നമ്മളിത് ഇതാക്കി വരുമ്പോഴത്തേക്ക് ഇത് കരിയുന്ന ഒരു ലക്ഷണമാണ് കാണുന്ന. ഇനി അവർ കാണിച്ചാൽ നമുക്ക് ജസ്റ്റ് ഇത് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ പോപ്കോൺ റെഡിയാക്കത്തില്ല, അതുപോലെ നോക്കാം. ഇനി ഇത് കരിഞ്ഞ പോലത്തെ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പണാക്കി നോക്കാം. ഹാ, കരിഞ്ഞ ചെറുപയർ കൊണ്ടുള്ള പോപ്കോൺ അല്ല, എന്തോ സാധനം കരിഞ്ഞ ചെറുപയർ കിട്ടിയിട്ടുണ്ട്. ഇതിലും ഭേദം മെഴുക്കോട്ടി വെച്ചാൽ മതിയായിരുന്നു. ആ, എന്തായാലും ഇനി ഇത് ആരും ട്രൈ ചെയ്ത് നോക്കാൻ നിൽക്കണ്ട. പിള്ളേരൊക്കെ എന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. അതിനുമുമ്പ് ഞാൻ അവർക്ക് പോപ്കോൺ ഒന്ന് ആരെ കൊണ്ടുവരും മേടിപ്പിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. ഇത്ര എണ്ണയും പോയി, ആകെ കുളമായി. അപ്പം നമ്മൾ ഈ എണ്ണയൊക്കെ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ നമ്മളോട് ഒന്ന് ചോദിച്ചു നോക്കണം. ആ, ഇത്രയൊക്കെ ഉള്ളു പറയാൻ. അപ്പം ആരും ഇതിനു വേണ്ടി ടൈം വേസ്റ്റ് ആക്കണ്ട, നമുക്കിനി നാച്ചുറൽ ആയിട്ടുള്ള പോപ്കോൺ റെഡിയാക്കി എടുക്കാം. ഓക്കെ, അത് ഫ്ലോപ്പായ സ്ഥിതിക്ക് നമുക്കിനി ഒറിജിനൽ പോപ്കോൺ ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് റെഡിയാക്കി നോക്കാം. ഏതായാലും ഇത് നമ്മൾ ഉണ്ടാക്കുന്നതായിട്ട് അറിയാമല്ലോ. ആ, എന്തോ വേറൊക്കെയാണ്. അപ്പം നമുക്കിനി ഇത് ഇതിനകത്തേക്കിടാം. കണ്ടോ, ഇതിനൊരു ഓയിൽ ബട്ടറി ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കുറച്ച് കൂടുതൽ ഒഴിച്ച് നോക്കിയത്. റെഡിയായി വരുമായിരിക്കും നോക്കി. എന്ത് ചെയ്യാനാ, ഫ്ലോപ്പായി പോയി. പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന് മുമ്പ് ചോദിച്ചു തീർക്കട്ടെ. കണ്ടോ, പൊട്ടുന്ന് വെച്ച കേട്ടോ. ആരാണ് പറഞ്ഞേ പോപ്കോൺ ഉണ്ടാവത്തില്ല എന്ന്? ഫൈനലി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ തുറന്നു നോക്കാം. യുറേക്ക, പോപ്കോൺ റെഡി, പോപ്കോൺ റെഡി. കണ്ടാലേ അറിയാം, മഞ്ഞ കളറിലുള്ള പോപ്കോൺ കണ്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം കടയിൽ നിന്ന് മേടിച്ച പോപ്കോണിന്റെ കവറിൽ നിന്നുണ്ടാക്കിയ പോപ്കോൺ. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഇനി നമ്മൾ ഇത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പോപ്കോണുമായിട്ട് ഇത് തിന്നേ വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് സൈറ, ദിസ് ഇസ് നബ്ഹാൻ, ദിസ് ഇസ് ഷഹന, സൈൻ ഓഫ്.